നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടായി കുണ്ടലിനി യോഗയിൽ പ്രഥമമായിട്ട് ഉപാസന സിദ്ധിയാണ് നമുക്ക് അത്യന്താപേക്ഷിതം. അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഉപാസന ഫലമാണ്. ആ ഫലം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള പടികൾ നമുക്ക് ഓരോന്നായിട്ട് കൈവരിക്കാനൊക്കെയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഉപാസനാ ശക്തികൾ നമുക്ക് കിട്ടുക? ചിലരൊക്കെ പറയുന്നുണ്ട്, ഞാൻ എത്ര ഉപാസിച്ചിട്ടും എനിക്കതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എത്ര വഴിപാടുകൾ ചെയ്തിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു സൊല്യൂഷൻ. എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ശ്രേണിയിൽ എത്തിച്ചേരുക? ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഉറച്ച ഒരു വിശ്വാസമാണ്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ എന്നൊരു വ്യക്തിക്ക് ഈ കോസ്മിക് എനർജിയിൽ ഒരു പങ്കുണ്ട്. ആ വ്യക്തി ഒരു ചെറിയവനല്ല, പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ സമൂഹമായിട്ട് ഇടചേരുമ്പോൾ സ്വയം വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന കോൺഫിഡൻസ് ലെവൽ ആ വ്യക്തിക്ക് അവനെ തന്നെ വിലയിരുത്തുമ്പോൾ, അവൻ സമൂഹവുമായിട്ട് കൂടിച്ചേരുമ്പോഴുണ്ടാവുന്ന വിലയിരുത്തലാണ് അവൻ ചെയ്യുന്നത്. അതാണ് നമുക്കെല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം. നാം നമ്മെ വിലയിരുത്തുന്നത് സമൂഹത്തിൻ്റെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ സമൂഹം നമ്മളെ വിലയിരുത്തുന്നത് ആ ഒരു ലെവലിലാവരുത്. കാരണം ഇന്നത്തെ കാലത്ത്, പണ്ടുള്ള കാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് ഒരാൾ നന്നാവുന്നത് വേറൊരാൾക്ക് സഹിക്കില്ല എന്നുള്ള ഒരു സ്ഥിതിയിലാണെന്ന് വളരെ ചുരുക്കം പേരേ ഉള്ളൂ ഒരാളെ പുകഴ്ത്തി പറയുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ചിലവരുണ്ട് മുമ്പിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ആ ഒരു വ്യക്തി വേറൊരാളോട് പറയുന്നത്, അല്ലെങ്കിൽ വേറൊരാൾ ഞങ്ങളെ വിലയിരുത്താൻ വരുന്ന ഒരാളിനോട് ആ വ്യക്തിയോട് ചോദിക്കുമ്പോൾ നേരെ മറിച്ചായിരിക്കും പറയുക. അതിനൊക്കെ നാടൻ രീതിയിലൊക്കെ പറയാറില്ലേ, കല്യാണം മുടക്കികൾ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിനിടയിലാണ് നാം വസിക്കുന്നതെന്നുള്ളത് ഓർമ്മ വേണം. നമുക്ക് അതീന്ദ്രിയമായിട്ടുള്ള ശക്തികളുണ്ട് ഓരോരുത്തർക്കും, അല്ലാതെ ഒരു വ്യക്തിയിൽ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇന്ന വ്യക്തിയിൽ ഇത്ര ശതമാനം എന്നുള്ളതല്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു ശക്തിവിശേഷമാണ് നമുക്കുള്ളത്. അതിനെ തിരിച്ചറിയണം. അതെങ്ങനെ തിരിച്ചറിയണം? നമുക്ക് ഓരോരുത്തർക്കും നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യം വരില്ല. കാരണം അത്രയ്ക്ക് നിഗൂഢമായിട്ടുള്ള, അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ അമാനുഷികമായിട്ടുള്ള കഴിവുകൾ നമ്മുടെ ഓരോരുത്തർക്കും ഉണ്ട്. അത് ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ഓരോ
മുറകൾ, അതായത് ഓരോ സെക്ഷനിൽ നിങ്ങൾ അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണരും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഇതൊരു ബിസിനസ് പർപ്പസ് അല്ല. കാരണം സിദ്ധർ തന്ത്രത്തിൽ, സിദ്ധയോഗത്തിൽ ബിസിനസ്സോ എന്നുള്ള ഒരു മൈൻഡേ ഇല്ല. കാരണം ലോക സമസ്ത സുഖിനോ ഭവന്തു, അതാണ് ഭോഗര് സമസ്ത ലോകങ്ങൾ നന്മയ്ക്കായിട്ട് തന്നെ നവപാഷാണശില പഴനിയിൽ പ്രതിഷ്ഠിച്ചത്. കൊങ്കണർ സിദ്ധർ ആ ഒരു തിയോളജി തിയറി ആയതുകൊണ്ടാണ് നമ്മുടെ തിരുപ്പതിയിൽ വെങ്കടാചലപതി വിഗ്രഹത്തിന് സാക്ഷിയായത്. അപ്പോൾ ഞങ്ങൾക്ക്, അതായത് ഓരോരുത്തർക്ക് ആ ശക്തി ഉണർത്തണം എന്നുള്ള മോഹം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ശക്തി, നമ്മുടെ ഉപാസനാ ശക്തി, ആ സിദ്ധി നമുക്ക് എങ്ങനെ നേടാം, അതാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടദേവൻ, ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ജാതകത്തിൽ, നമ്മുടെ കുണ്ഡലിനിയിൽ, കുണ്ഡലി എന്ന് പറഞ്ഞാൽ ജാതകം, അതിൽ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ഇഷ്ടദേവനെ. ജാതകത്തിലുള്ള ഇഷ്ടദേവനായിരിക്കും നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മുടെ ഈശ്വരൻ, അതായത് ഉപാസനാമൂർത്തിയായിട്ട് വരുന്നത്. ആ ഒരു ചൈതന്യത്തെ നാം ഉപാസിക്കുകയാണെങ്കിൽ നമുക്ക് നാം ആഗ്രഹിച്ച പോലെ ഈ കുണ്ഡലിനി ചക്രങ്ങളെ സമ്പൂർണമായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു തടസ്സവും വരത്തില്ല. ശ്രീചക്രമാണ് അതിൽ നമ്മൾ മുൻപിൽ നിൽക്കുന്നത്. ശ്രീചക്രം, നമ്മൾ മേരു രൂപത്തിലുള്ള ശ്രീചക്രമാണ് യഥാർത്ഥ ശ്രീചക്രം. തകിട് അതൊരു ഹൊളോ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഉപാസിക്കുമ്പോൾ ശ്രീചക്ര മേരു തന്നെ ഉപാസിക്കണം. ശ്രീചക്രത്തിനാണ് നമ്മുടെ കുണ്ടലിനി ശക്തിയെ പൂർണമായിട്ടും ഉണർത്താൻ, അതിൻ്റെ ലെവലിലേക്ക്, ഓരോ ലെവലിലേക്കും അഷ്ടമസിദ്ധികൾ നൽകാൻ പ്രാപ്തനാക്കുന്നത്. ശ്രീചക്രത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എല്ലാ കോസ്മിക് എനർജിയെയും അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ്. ഏതൊരു വീട്ടിലാണോ ശ്രീചക്രം ഉപാസിക്കുന്നത്, ആ വീട്ടിൽ എപ്പോഴും ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അതാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നവരെല്ലാവരെയും എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് ഞാൻ പറയാൻ. കാരണം ആ ഒരു ഉപാസനയുടെ ഫലം, അതിൻ്റെ വൈബ്രേഷൻ, നിങ്ങൾ ആ പടി കയറുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വൈബ്രേഷൻ, അത് നിങ്ങളും ഉപാസിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലും ആ ഒരു വൈബ്രേഷൻ ഉണ്ടാവുമ്പോൾ അത് നിങ്ങൾക്ക് ഫീലാവും. എന്താണ് ഉപാസനാ ഫലം എന്നുള്ളത്, അല്ലെങ്കിൽ ഉപാസനാ സിദ്ധി എന്നുള്ളത്. വീട്ടിൽ വരാൻ പറയുന്നത് വേറൊരു ദുരുദ്ദേശവുമില്ല. ഉപാസനാ സിദ്ധി നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരോടും, വിളിക്കുന്നവരോ എല്ലാവരോടും വരാൻ പറയുന്നത്. കാരണം അതിന് ഒരു മനുഷ്യൻ്റെ മനസ്സ് ഏത് നെഗറ്റീവ് നിലയിലാണോ അത് പെട്ടെന്ന് പോസിറ്റീവിലേക്ക് മാറ്റാൻ ഉള്ള കഴിവ് ശ്രീചക്ര ആ അധിപനുണ്ട്. വരുന്നവർക്ക്, വന്നവർക്ക് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അവർക്കറിയാം. വന്ന പോലെയല്ല അവർ പോയത്. അവരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു, മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നു,
ബോഡി റിലാക്സായിരുന്നു. അതാണ് ശ്രീചക്രത്തിൻ്റെ ഒരു അമാനുഷികമായിട്ടുള്ള കഴിവ്. ശ്രീ ശങ്കരാചാര്യർ കൊല്ലൂരിൽ പ്രതിഷ്ഠിച്ചത് ശ്രീചക്രമാണ്. അതിൻ്റെ വൈബ്രേഷനാണ് നമുക്ക് കൊല്ലൂർ പോയാലും അനുഭവപ്പെടുന്നത്. അതേപോലെ തിരുപ്പതിയിലൊക്കെ ശ്രീചക്ര പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മനസ്സ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ശ്രീചക്രത്തെ വീട്ടിൽ യഥോചിതം വിധിയാം വിധി നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ ശ്രീചക്രത്തിൻ്റെ അധിപയായ ശ്രീ മഹാ ത്രിപുരസുന്ദരിയുടെ ചൈതന്യം നമുക്ക് എല്ലാ രീതിയിലും ഒരു സമ്പൂർണ്ണ രക്ഷ തന്നെയാണ് ശ്രീചക്രം. ശ്രീചക്രം എന്ന് പറഞ്ഞാൽ സകല ദേവതകളുടെയും പീഠസ്ഥാനമാണ്, സകല യന്ത്രങ്ങളുടെയും രാജാവാണ്. നമ്മൾ ഓരോ ദേവതകളെയും സപ്പറേറ്റ് സപ്പറേറ്റ് വിഗ്രഹങ്ങൾ പൂജിക്കുന്നതിന് പകരം ശ്രീചക്രം നമ്മളുടെ വീട്ടിൽ സ്ഥാപിക്കുകയാണെങ്കിൽ ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷനുണ്ട്. മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രീചക്രം ആക്ടിവേഷനായി കഴിഞ്ഞാൽ, അതിന് പ്രാണപ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ, അതിലുണ്ടാകുന്ന എനർജി, അത് ഉപാസകൻ്റെ ബോഡി മൈൻഡ് അത് പൂർണ്ണമായും ബലവത്താക്കുന്നു എന്നുള്ളതാണ്. ശ്രീചക്ര പൂജ ചെയ്യുന്നവർക്ക് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ വീഡിയോ കാണുന്നവർ ശ്രീചക്ര പൂജ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് അത് ഫീലാവും, ഞാൻ പറഞ്ഞത് എന്താണെന്ന്, അതിൻ്റെ കാര്യം എന്താണെന്ന് അവർക്ക് പിടികിട്ടി കാണും. കാരണം അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് ശ്രീചക്രത്തിലുള്ളത്. നമ്മുടെ സിദ്ധന്മാർ ഋഷിമാർ ശ്രീചക്ര പൂജ ചെയ്യുന്നത് വെറുതെയല്ല, കാരണം കോസ്മിക് എനർജിയാണ് ശ്രീചക്രത്തിലുള്ളത്. ശ്രീ പരമേശ്വരൻ പാർവതീ ദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത ഏക ചക്രമാണ് ശ്രീചക്രം. സോ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു യന്ത്രവിധിയാണ് ശ്രീചക്രമേരു. ത്രിപുരസുന്ദരി എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് ഫീലാവും. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ ഉപാസിക്കാം, അതിൽ നിന്നും നമുക്ക് എങ്ങനെ വൈബ്രേഷൻ നമുക്ക് കിട്ടും, നല്ലൊരു ദിവസം നോക്കിയിട്ട് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച, ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ശ്രീചക്രം സ്ഥാപിക്കാവുന്നതാണ്. നമ്മൾ ചില മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ശ്രീചക്രം അവർ പാഴ്സൽ ചെയ്ത് തരുന്നതെന്നൊക്കെ കേട്ടിട്ടില്ലേ. പ്രാണപ്രതിഷ്ഠ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് തരുന്നതാണ്, വീട്ടിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ പ്രത്യേകിച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ടതില്ല എന്നുള്ളത്. അത് ഒരു പരിധിവരെ, പരിധിവരെയല്ല, അത് തെറ്റായ ഒരു വാക്യമാണ്. കാരണം ഒരു ഉപാസകനല്ലാതെ ഒരിക്കലും വേറൊരാൾ അതിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യരുത്. പ്രാണപ്രതിഷ്ഠ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് ആ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളൊരു തട്ടത്തിൽ വെച്ച് അതിനെ പഞ്ചഗവ്യം പഞ്ചാമൃതാഭിഷേകവും ചെയ്ത് നമ്മുടെ ത്രിപുരസുന്ദരിയുടെ ഗായത്രി മന്ത്രം ജപിച്ച് ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ആ നിത്യപൂജയ്ക്ക് വേണ്ടി ആ അമ്മയുടെ സാന്നിധ്യം ആ ചക്രത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് പ്രത്യേകത. ആ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ
ആ കുടുംബ അന്തരീക്ഷത്തിലും അനുഭവപ്പെടുന്നു. അത് നിത്യമായിട്ടുള്ള ഒരു റൂട്ടീൻ ആക്കുക. നമ്മൾ പഞ്ചോപചാരങ്ങൾ അർപ്പിക്കുക, അഭിഷേകം ആദ്യ ദിനം മതി, ഈ പഞ്ചാമൃതാഭിഷേകമൊക്കെ. പിന്നീട് നമ്മൾ തുളസിയിട്ട തീർത്ഥത്താൽ അഭിഷേകം ചെയ്ത് നല്ലോണം തുടച്ച് ദേവിയുടെ ഗായത്രി മന്ത്രം ജപിച്ച് അതിൽ കുങ്കുമം ചുറ്റും തൂളുക. അത് 11 പ്രാവശ്യം നമ്മൾ ഗായത്രി മന്ത്രം ജപിച്ച് ക്ലോക്ക് വൈസിൽ കുങ്കുമം തൂളുക, കുങ്കുമമോ സിന്ദൂരമോ തൂളിക്കുക. അതിനുശേഷം നമ്മൾ ദേവിക്ക് ധൂപാരതി ചെയ്യുക, നിവേദ്യം അർപ്പിക്കുക. അതിനുശേഷം ദേവിയുടെ ഗായത്രി മന്ത്രം നമ്മുടെ രുദ്രാക്ഷമാലയിൽ മനസ്സ് അർപ്പിച്ച് ജപിക്കുക. ദേവിയുടെ സാന്നിധ്യം നിങ്ങൾക്കപ്പം മനസ്സിലാവും. കാരണം ശ്രീചക്രം, അതായത് മാ ത്രിപുരസുന്ദരിയുടെ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ആ സാന്നിധ്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കലകൾ, നിങ്ങൾക്ക് ആക്ടിവേഷൻ തുടങ്ങുന്നു. എവിടുന്നോ ഇല്ലാത്ത ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ വിലയിരുത്തുന്നത് സമൂഹത്തിൻ്റെ ആ ഒരു സ്റ്റേജിലാകരുത് എന്നുള്ളത്. നിങ്ങൾ ആ ജപം കഴിഞ്ഞ് ആരതി കാട്ടി ദേവിയെ സാഷ്ടാംഗം നമിച്ച് നമസ്കാരം ചെയ്തതിന് ശേഷം ദേവിയെ നമ്മൾ തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങളെ വിലയിരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ആരാണെന്നുള്ളത്. ആദ്യം നിങ്ങൾ വിലയിരുത്തിയ വ്യക്തിയും ഈ ഒരു ഉപാസന കഴിഞ്ഞ് വിലയിരുത്തിയ വ്യക്തിയും നല്ല വ്യത്യാസം നിങ്ങൾക്കവിടെ അനുഭവപ്പെടുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ എന്നുള്ള വ്യക്തിയിൽ എല്ലാ ശക്തിയുടെയും ഉറവിടമാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞു തുടങ്ങും. അമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മ എന്ന് വിളിക്കുന്നത് തന്നെ ഒരു മന്ത്രമാണ്. ആ ഊ മ ഓം അമ്മ. അത്രയ്ക്ക് ചൈതന്യമാണ് നമ്മുടെ പെറ്റമ്മയും പോറ്റമ്മയും എന്ന് പറയുമ്പോൾ. അമ്മ എന്ന് വിളിക്കുമ്പോൾ തന്നെ അതിൽ പ്രണവമുണ്ട്. ഓം എന്ന് വിളിക്കുന്ന ഒരു ചൈതന്യമാണ് അമ്മയും. ഷോർട്ട് ഫോമും ഫുൾ ഫോമും അല്ല ഇവിടെ ഉദ്ദേശം, ഉച്ചാരണത്തിൽ. അപ്പോൾ കുണ്ടലിനി എന്നുള്ള ഒരു ചൈതന്യത്തിൻ്റെ സെക്കൻഡ് പ്രോസസ്, ആ ചൈതന്യത്തിന്, അതായത് ശ്രീചക്രത്തിന് കൂടുതൽ സമയപരിധികളൊന്നും വേണ്ട. മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ വേണ്ട. നിങ്ങൾ മനസ്സാണ് അവിടെ ശക്തിയായി വരുന്നത് അല്ലെങ്കിൽ സിദ്ധിയായി വരുന്നത്. നിങ്ങൾ എത്രത്തോളം കൊടുത്തു അതിനിരട്ടി നിങ്ങൾക്ക് സിദ്ധിയായി വരുന്നു. പക്ഷേ സ്വാർത്ഥത അവിടെ ഒരിക്കലും വരരുത്. അത് ഞാൻ ഓരോ എപ്പിസോഡിലും ഞാൻ നിങ്ങളുമായിട്ട് പറയാറുണ്ട്. നമ്മുടെ ശക്തി കേന്ദ്രത്തിന്, ശ്രീചക്രത്തിൻ്റെ വടിവിന് ഒരു എനർജിയുണ്ട്. ആ എനർജി ലെവൽ നമ്മുടെ ശരീരത്തിൽ കയറി ഇറങ്ങുമ്പോൾ, ഉപാസനയ്ക്ക് മുമ്പ് ആ ശക്തി നമ്മൾ ശ്രീചക്രത്തിലേക്ക് ആവാഹിക്കുന്നു, ഉപാസന കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക്
തിരിച്ച് ആവാഹിക്കുമ്പോൾ, ആ ഒരു പ്രോസസ്സ് എല്ലാ ദിവസവും നടക്കുമ്പോൾ, ആ എനർജി ലെവൽ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അമ്മയുടെ ആ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലെ പൂർണ്ണ തേജസ്സോടെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അതീന്ദ്രിയ ശക്തി ഒരു ജ്യോത്സ്യനാണോ എന്ന് വരെ നമ്മൾക്ക് സംശയം വരും. കാരണം ആ ലെവലിലേക്ക് വരെ മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ ജാതകം അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ എങ്ങനെയാണ് എല്ലാം മുൻകൂട്ടി അറിയാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. ഇത് ഓരോ ലെവലിൽ ഓരോ സിദ്ധികൾ അഷ്ടമസിദ്ധികളായിട്ട് നമ്മൾ കിട്ടുമ്പോൾ നമ്മളൊരു സിദ്ധരായിത്തീരുന്നു. ആ ഒരു കോസ്മിക് എനർജി ആയിത്തീരുന്നു. ആ ലെവലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ ഒരു സ്ഥാനമില്ല എന്ന് നമ്മൾക്കറിയാം. എല്ലാ പ്രശ്നങ്ങളും ഉടലോടെ മാറിപ്പോകുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാണ് നമ്മെ വിലയിരുത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഡൗൺ സ്റ്റേജ്. ഈ സിദ്ധികൾ നമ്മൾക്ക് കിട്ടിയാൽ ഏതൊരു നെഗറ്റീവ് ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴും വരട്ടെ എന്നുള്ള ഒരു മനോഭാവത്തിലായിരിക്കും. പക്ഷേ അത് നമ്മളെ സ്പർശിക്കുകയോ ആ എനർജി നമ്മളുടെ പോസിറ്റീവ് വൈബ്രേഷനെ അതിൻ്റേതായിട്ടുള്ള വൈബ്രേഷൻ ശ്രമിക്കുകയോ ചെയ്യത്തില്ല എന്നുള്ളതാണ്. അതായത് കണ്ണിന് കൊള്ളേണ്ടത് പുരികത്തിന് കൊണ്ടുപോയി എന്നുള്ള ഒരു ലെവലിലേക്ക് മാറുന്നു. നാം ഓരോ കാര്യങ്ങൾക്ക് ഓരോരുത്തരെ സമീപിക്കുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ജ്യോത്സ്യരെ സമീപിക്കുന്നു. കുറച്ച് കാശുള്ളവരാണെങ്കിൽ താന്ത്രികരെ സമീപിക്കുന്നു. രോഗങ്ങളുള്ളപ്പോൾ ഡോക്ടറെ സമീപിക്കുന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തരെയും നമ്മൾ സമീപിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഡോക്ടറും എഞ്ചിനീയറും ഈ പറയുന്ന താന്ത്രികരും ജ്യോത്സ്യരും എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമുക്കറിയാതെ പോകുന്നു. അപ്പോൾ ഈ ഒരു ഉപാസനാ സിദ്ധി നമ്മൾ കൈവരുമ്പോൾ ഈ പറയുന്നവരുടെ ആരുടെയും ആവശ്യം നമ്മൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങളത് സൂക്ഷ്മമായി ചിന്തിച്ച് എത്രയും നല്ല മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സിദ്ധി നേടണമെങ്കിൽ ഒരു ഉപാസനാശക്തിയുടെ ഒരു ഉപാസനാ സിദ്ധിയുടെ തത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ആദ്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം വരുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത എപ്പിസോഡ് ഈ സിദ്ധികൾ എങ്ങനെ നമുക്ക് കൈവരുന്നു, അതായത് കുണ്ടലിനി ചക്രങ്ങൾ ഉണർത്താനുള്ള ഒരു സിഗ്നൽ
നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഏത് രീതിയിൽ വരുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് സമയത്ത് എന്നെ വിളിക്കാം, ചിലർ പറയുന്നുണ്ടായി വിളിക്കുന്നത് കൊണ്ടും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, യാതൊരു വിധത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും ഇച്ഛിക്കാതെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ അറിവുകൾ നിങ്ങളുമായിട്ട് പകർന്നു തരിക എന്നുള്ളതാണ്. സിദ്ധതത്വത്തിൽ ഒരു പ്രതിഫലവും മോഹിച്ചല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നതും. നിങ്ങളെ ആ ലെവലിൽ എത്തിക്കുക, എല്ലാവരെയും നല്ല രീതിയിൽ നല്ല ഒരു ഓറ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതനുസരിച്ചാണ് ഞാൻ ഓരോ വീഡിയോവും നിങ്ങൾ കാണാൻ പറയുന്നത്. നിങ്ങൾക്ക് പൂർണ്ണ സന്തോഷം ഇത് നേടിത്തരുന്നു എന്നുള്ളതും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ.